ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ ഡിവൈസാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സർക്യൂട്ടിൽ നിന്നും വേറൊരു സർക്യൂട്ടിലേക്ക് ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ് വിച്ച് ട്രാൻസ്ഫേഴ്സ് എനർജി ഫ്രം വൺ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ടു അനദർ ഇലക്ട്രിക്കൽ സർക്യൂട്ട് വിതൗട്ട് ചേഞ്ചിങ് ഫ്രീക്വൻസി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫ്രീക്വൻസിക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല, അതായത് ഇൻപുട്ട് എന്താണോ അതേ ഫ്രീക്വൻസിയിൽ തന്നെയായിരിക്കും ഔട്ട്പുട്ട്. ഓക്കെ, എനർജി ഇൻപുട്ട് സർക്യൂട്ടിൽ നിന്ന് ഔട്ട്പുട്ട് സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, പക്ഷെ ഫ്രീക്വൻസിയിൽ യാതൊരു ചേഞ്ചും ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, ഇത് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വോൾട്ടേജ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വിചാരിക്കുക. ആ വോൾട്ടേജിനെ ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ നിൽക്കാം. ഓക്കെ, ഒരു ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം ട്രാൻസ്ഫോമറിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ട്രാൻസ്ഫോമറിന്റെ സെക്ഷൻ കാണിച്ചിരിക്കുകയാണ്. ഇതാണ് കോർ എന്ന് പറയുന്നത്, ട്രാൻസ്ഫോമറിന്റെ കോർ എന്ന് പറയുന്നത്. ഇത് പ്രൈമറി വൈൻഡിങ്, ഈ കാണുന്നത് നിങ്ങൾക്ക് പ്രൈമറി വൈൻഡിങ് ആണ്, ഈ കാണുന്നത് സെക്കൻഡറി വൈൻഡിങ് ആണ്. ഓക്കെ, ഇപ്പൊ ഇൻപുട്ട് നമ്മൾ ഈ പ്രൈമറി സർക്യൂട്ടിൽ കൊടുക്കുന്നു, ഔട്ട്പുട്ട് നമുക്ക് ഈ പ്രൈമറി സെക്കൻഡറി സർക്യൂട്ടിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പൊ ഇൻപുട്ട് നിങ്ങൾ ഒരു എ സി വോൾട്ടേജ് കൊടുക്കും, കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഒരു എ സി വോൾട്ടേജ് കിട്ടും. പക്ഷെ ആ എ സി വോൾട്ടേജിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിനെക്കാട്ടിൽ കൂടുതലാവാം, കുറവാവാം, സെയിമും ആവാം. ഓക്കെ, അപ്പൊ ഇൻപുട്ടിലെ വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് ഔട്ട്പുട്ടിൽ കിട്ടിയിരിക്കുന്ന സിഗ്നലിന്റെ വോൾട്ടേജ്, നമ്മൾ അതിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയും. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ഇല്ലേ, ഇവിടെ നിങ്ങൾക്ക് കാണാം എത്ര പ്രാവശ്യം ഇങ്ങനെ കോന്നുകൊണ്ട് ടേൺ ചെയ്തിരുന്നത്, അതിനാണ് നമ്മൾ എൻ പി എന്ന് പറയും. പ്രൈമറി സെക്ഷനിലാണെങ്കിൽ എൻ പി എന്ന് പറയും, സെക്കൻഡറി സെക്ഷൻ നമ്പർ ഓഫ് ടേൺസ് എൻ എസ് എന്ന് പറയും. ഇപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇവിടെ എൻ എസ് എൻ പി എക്കാട്ടും ഗ്രേറ്റർ ആയിരിക്കും. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നലിനെക്കാട്ട് വോൾട്ടേജ് കുറവായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടിയിരിക്കുന്ന സിഗ്നലിന്. അപ്പോ ആ കേസിൽ സെക്കൻഡറിയിലെ വൈൻഡിങ് എന്ന് പറയുന്നത് പ്രൈമറിന്റെ വൈൻഡിങ്ങിനെക്കാട്ട് കുറവായിരിക്കും, എൻ എസ് വി ബി ലെസ് ദാൻ എൻ പി. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ്. സോ ഐസൊലേഷൻ ട്രാൻസ്ഫോർമർ, ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് സെയിം ആയിട്ടും വരാം. അങ്ങനെ ഒരു കേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഇൻപുട്ട് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊരു തിങ്കിങ് വരും. അവിടെ എന്താ ഉപയോഗിക്കുന്നത്, ഐസൊലേഷൻ പർപ്പസ്. ട്രാൻസ്ഫോർമർ ഇൻപുട്ട് സർക്യൂട്ടിനെ ഔട്ട്പുട്ട് സർക്യൂട്ടിനെ ഐസൊലേറ്റ് ചെയ്യാൻ ക്യാപബിൾ ആയിട്ടുള്ള സർക്യൂട്ടാണ്. സോ നമുക്ക് അങ്ങനെ ഒരു ഐസൊലേഷൻ ആവശ്യമായിട്ടില്ല. സന്ദർഭങ്ങളിൽ നമുക്ക് അങ്ങനെ പ്രൈമറി വോൾട്ടേജും സെക്കൻഡറി വോൾട്ടേജും ഈക്വൽ ആയിട്ട് കേസ് എടുക്കാം നമുക്ക്. ഓക്കെ, സോ ഇതിന്റെ മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ഇതിന്റെ മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ. ഫാരഡേസ്, മൈക്കിൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ഇതിന്റെ മെയിൻ പ്രിൻസിപ്പൾ. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു സിഗ്നൽ കൊടുക്കുന്നു, ഒരു ഓൾട്ടർനേറ്റീവ് സിഗ്നൽ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ഓൾട്ടർനേറ്റീവ് കറന്റ് പ്രൈമറിയിലെ വൈദ്യുതിന്റെ അകത്ത് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കറന്റ് ഉണ്ടാവുമ്പോൾ ആ കറന്റ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ കോറിനകത്ത് ഒരു ഓൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകും. ഈ കോറിനകത്ത് ഒരു ഓൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകും. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സെക്കൻഡറി വൈദ്യുതിക്ക് ഒരു ഇഎംഎഫ് ഡിസി. അങ്ങനെയാണ് നമ്മൾ ബേസിക്കലി, അതാണ് ബേസിക് ആയിട്ട് നമ്മുടെ ട്രാൻസ്ഫോമറുടെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞത്. സോ അങ്ങനെയാണ് ഇൻഡക്ഷൻ നടക്കുന്നത്. അതായത് പ്രൈമറിയിലുണ്ടായ സിഗ്നൽ കാലത്തല്ല സെക്കൻഡറി ഒരു സിഗ്നൽ ഉണ്ടാവുന്നത്, ഇൻഡക്ഷൻ പ്രിൻസിപ്പൾ വഴി സിഗ്നൽ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇവിടെ ഉണ്ടാവുന്ന ഇൻഡക്ഷൻ പ്രിൻസിപ്പൾ വഴി ഇവിടെ ഉണ്ടാവുന്ന സെക്കൻഡറിയിലെ വോൾട്ടേജ് നമുക്ക് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ചെയ്യാം, അത് ഇവിടുത്തെ ടേൺസിന്റെ കൗണ്ട് വെയിൽ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മാറ്റം വരുന്നത്. ഇപ്പൊ കൺസ്ട്രക്ഷൻ, കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒരു ട്രാൻസ്ഫോമറിന്റെ അത് മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ പ്രൈമറി കോയിൻ ആണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഇവിടെ ഇങ്ങനെ വൈൻഡിങ്ങിലേക്കുള്ള കോയിൻ ആണ് പ്രൈമറി കോയിൻ. പ്രൈമറി കോയിൻ അവിടെയാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ എല്ലാം കൊടുക്കുന്നത്. യൂഷ്വലി അത് കോപ്പർ അല്ലെ അലുമിനിയം കോട്ടഡ് ആയിരിക്കും. ഓക്കെ, കോപ്പർ അലുമിനിയം കോട്ടഡ് ആയിരിക്കും. കോപ്പറിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നിട്ട് വെരി തിൻ ഓഫ് ഒരു ചെറിയ തിൻ ഇൻസുലേഷൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം കൊണ്ട് ഉണ്ടാക്കിയാണെങ്കിലും പക്ഷെ ഒരു തിൻ കോട്ടിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ ഇൻസുലേഷൻ ഉണ്ടാവും അതിന് കൊണ്ട്. ഓക്കെ, ഇവിടുത്തെ നമ്പർ ഓഫ് വൈൻഡിങ്സിനെ എൻ പി എന്ന് പറഞ്ഞിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യും. അതേപോലെ അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജിന് ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജിനെ വി പി എന്ന് പറഞ്ഞിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യും. അടുത്ത സെക്കൻഡറി കോയിലാണ് ഇതിന്റെ മെയിൻ പാർട്ട്. സെക്കൻഡറി കോയിൽ ഇവിടെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇവിടും അതേപോലെ കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം കോട്ടഡ് ആയിരിക്കും.
ചെറിയൊരു ഇൻസുലേഷൻ ഉണ്ടാവും എന്നത് എഡി കറൻസ് പോലുള്ള സംഭവങ്ങളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. സോ ഇവിടുത്തെ നമ്പർ ഓഫ് വൈൻഡിങ്സ് നമ്മുടെ എൻ എസ് എന്ന് പറയും, ഇവിടുത്തെ വോൾട്ടേജ് ബി എസ് എന്നാണ് പൊതുവെ പറയാറ്. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ആണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ, അത് ഡൗൺ ഡൗൺ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറയ്ക്കുക, ഇൻപുട്ടിൽ വോൾട്ടേജ് കാലത്ത് കുറവായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജിലേക്ക്. ഇവിടുത്തെ വൈൻഡിങ് എൻ എസ് എന്ന് പറഞ്ഞാൽ അതായത് എൻ എസ് കൗണ്ട് എത്ര വൈൻഡിങ് ചെയ്യുന്നു അത് ഇതിനേക്കാൾ കുറവാണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ആയിരിക്കും, ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് കുറവായിരിക്കും. ഇപ്പൊ ഇവരുടെ നമ്പർ ഓഫ് ടേൺസ് അല്ലെങ്കിൽ എൻ എസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമർ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, അതാണ് സെക്കൻഡറി കോയിൽ. ഇനി അടുത്തത് പറഞ്ഞാൽ നമ്മുടെ കോർ ആണ്. ഓക്കെ, ഈ കോർ ട്രാൻസ്ഫോർമർ കോർ സാധാരണ ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇത് യൂഷ്വലി സ്റ്റീൽ ഓഫ് ഹൈ സിലിക്കൺ കണ്ടന്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ലത്. ഓക്കെ, ഇത് യൂഷ്വലി കറന്റ് ബിയോണ്ട് ചെയ്യാൻ വേണ്ടിട്ട് അല്ല ഉണ്ടാക്കുന്നത്, പക്ഷെ സ്റ്റിൽ അത് അതിനകത്ത് ഒരു ലീക്കേജ് കറന്റ് എപ്പോഴും ഉണ്ടായിരുന്നു. ഓക്കെ, സോ ആ ലീക്കേജ് കറന്റ് ഉണ്ടെങ്കിലും വേറെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. സോ അത് നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോർ പലപ്പോഴും നമ്മൾ ലാമിനേറ്റ് ചെയ്യും, കാരണം അല്ലെങ്കിൽ അത് എഡി കറന്റ് എന്ന് പറഞ്ഞ കറന്റ് എല്ലാം ഫോം ചെയ്ത് വേറെ കുറെ പ്രോബ്ലംസ് കോസ് ചെയ്യും, വേറെ കുറെ ലോസുകളും എല്ലാം കോസ് ചെയ്യും, പവർ ലോസുകളെല്ലാം കോസ് ചെയ്യും. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നാലും ലീക്കേജ് കറന്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ലാമിനേറ്റ് ചെയ്യും. ഓക്കെ, അതിനകത്ത് ഇൻസുലേറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അതായത് ഒന്നിൽ നിന്നും മറ്റൊന്നിന് കോറിന്റെ കുറെ ഉണ്ടല്ലോ, കുറെ ഒന്നിൽ നിന്ന് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടില്ലാണ് കോറിന്റെ. ഓക്കെ, അപ്പൊ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇൻസുലേറ്റ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ വാർണിഷ് അല്ലെങ്കിൽ ഓക്സൈഡ് ലെയർ വെച്ചിട്ട് ഇതിന്റെ സഹായത്തോടെ നമുക്ക് അതിനെ ഇൻസുലേറ്റ് ചെയ്യുകയും ചെയ്യാം. അതാണ് മെയിൻ മൂന്ന് പാർട്സ്, അതായത് കോറ്, പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ. അത് കൂടാതെ വേറെ പല പാർട്സ് ഉണ്ട്, ഇപ്പൊ ഇതുപോലത്തെ കൺസർവേറ്റർ ടാങ്ക് എന്ന് പറഞ്ഞ ടാങ്ക് ഉണ്ടാവും. ഇതാണ് ട്രാൻസ്ഫോർമർ ബേസിക്കലി, ഈ പ്രൈമറി സെക്കൻഡറി കോർ ഈ സാധനം എല്ലാം ഇത് ഉള്ളിലായിരിക്കും ഉണ്ടാവുക, പുറമെ ഒരു ടാങ്ക് ആയിരിക്കും, മൊത്തത്തിൽ കേസ് ചെയ്തുകൊണ്ട് ഒരു ടാങ്ക് ആയിരിക്കും. ഇവിടെ കുറെ ഫിൻ പോലത്തെ സാധനങ്ങളാണ്, ഇതൊക്കെ റേഡിയേറ്റേഴ്സ് ആണ്, അതായത് ഇതിനുള്ളിൽ ഉണ്ടാകുന്ന ചൂടിനെ റേഡിയേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്, റേഡിയേറ്റേഴ്സ് ആണ്, കൂളിംഗ് ട്യൂബ്സ് ഒക്കെ റേഡിയേറ്റേഴ്സ് ആണ് ഈ കാണുന്ന ഫിന്നെല്ലാം. ഓക്കെ, ഇതിനുള്ളിലായിരിക്കും ഉണ്ടാവുക നമ്മുടെ ആക്ച്വൽ ട്രാൻസ്ഫോർമർ പാർട്ട്. അപ്പോൾ ഈ കൺസർവേറ്റർ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓയിൽ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ ഓയിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോർമർ വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ളിൽ ഭയങ്കരമായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ആ ഹീറ്റ് ജനറേറ്റ് ചെയ്ത് ആ ഹീറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ഡെസിപ്പേറ്റ് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലോഷന്റെ ചാൻസസ് വളരെ കൂടുതലാണ് പൊട്ടിത്തെറിയും. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഓയില് ഇതിന്റെ ഓയിലിന്റെ സഹായത്തോടെ ഇതിൻ്റെ ഈ സംഭവത്തിന്റെ ഉള്ളിലാണ് ട്രാൻസ്ഫോർമർ, അതിന്റെ ഹീറ്റിനെ പുറത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി റേഡിയേറ്റർ പിന്നിലേക്ക് എല്ലാം കൊണ്ടുപോയിട്ട് കൂൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ബേസിക്കലി ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഓയില് ഈ ട്രാൻസ്ഫോർമർ ഈ കൺസർവേറ്റർ ടാങ്കിനകത്ത് ആ ഓയിൽ കുറേ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഇതെന്താ ചെയ്യുന്ന, അപ്പൊ ഓയിൽ ചിലപ്പോ ഈ ഹീറ്റിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്തെന്ന് പറയും, മീൻസ് പുറമേ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഉള്ളത്തെ ടെമ്പറേച്ചറിന്റെ അനുസരിച്ച് ഓയിൽ എക്സ്പാൻഡ് ചെയ്തെന്ന് പറയും, അല്ലെങ്കിൽ കൺട്രാക്ഷൻ സംഭവിച്ചെന്ന് വരും. അപ്പൊ എക്സ്പാൻഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ സ്ഥലം ഇല്ലാതെ വരികയാണെങ്കിൽ ഇതിന് ഈ ഒരു എക്സ്പാൻഷൻ പ്രൊവൈഡ് ചെയ്യാനൊരു സംഭവമാണ് ഈ കൺസർവേറ്റർ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനുള്ളിൽ പ്രൊവൈഡ് ഉണ്ടാവും, പക്ഷെ പകുതി ഉണ്ടാവും, ഫുള്ള് വന്നിട്ടായിരിക്കില്ല. അപ്പൊ ഹീറ്റ് ഹീറ്റ് ഭയങ്കരമായിട്ട് ചൂടാവുമ്പോൾ ഈ ഓയിൽ എക്സ്പാൻഡ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ എക്സ്പാൻഷൻ ഉള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ് ഈ കൺസർവേറ്റർ ടാങ്കിന്റെ പ്രധാനമായിട്ടുള്ള ജോലി. ഓക്കെ, എന്താണ് യൂസ് ചെയ്യുന്ന ഓയിൽ, യൂസ് നാഫ്തലിക് ഓയിൽ, പാരാഫിനിക് ഓയിൽ, അങ്ങനത്തെ ഓയിലുകളൊക്കെ യൂസ് ചെയ്യുന്നത്. നാഫ്തലിക് ഓയിലൊക്കെ കുറച്ചും കൂടി തിൻ ആയിട്ടുള്ള ഓയിലാണ്, അപ്പൊ അതിന് പെട്ടെന്ന് മൂവ്മെന്റ് പോസിബിൾ ആണ്. ഇതിനുള്ളിൽ ചൂട് കൂടിയ ഓയിൽ ഫിന് ഈ പുറത്തേക്ക് വന്നിട്ട് ഇതിൽ കൂടെ റേഡിയേറ്റ് ചെയ്ത് തണുത്തിട്ട് വീണ്ടും ഈ മെയിൻ കേസിന്റെ അതിലേക്ക് പോകാൻ ഇരിക്കുക. അപ്പൊ നാഫ്തലിക് ഓയിലൊക്കെ തിൻ ആയിട്ടുള്ള ഓയിൽ, അതിന് പെട്ടെന്ന് മൂവ്മെന്റ് കൂടുതലാണ്. പാരഫിനിക് ഓയിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വാക്സ് കണ്ടന്റ് ഓയിലാണ്, വിസ്കോസിറ്റി കുറച്ചും കൂടി കൂടുതലായിരുന്നു. പക്ഷെ പൊതുവെ അതാണ് കുറച്ചും കൂടി ഹീറ്റ് അബ്സോർബ് ചെയ്യാനും കുറച്ചും കൂടി മറ്റേതിനാണ് ക്യാപബിൾ ആയിട്ടുള്ള ഓയിൽ. പിന്നെ അവിടെ ഒരു ബ്രീതർ എന്ന് പറഞ്ഞ ഉദാഹരണം, ഓക്കെ, ബ്രീതർ, സിലിക്ക ജെൽ ബ്രീതർ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതായത് ഇതിനുള്ളിലത്തെ എയർന പുറത്തോട്ട് വരികയും പുറത്തുനിന്നെ ഫ്രഷ് എയർനെ ഉള്ളോട്ട് എടുക്കുകയും ചെയ്യാൻ വേണ്ടിട്ട് സഹായിക്കുന്ന ഒരു വെന്റാണ് ബ്രീതർ എന്ന് പറയുന്നത്. ഇതൊരു സിലിക്ക ജെൽ വെന്റാണ്, അതിനുള്ള സിലിക്ക ജെൽ ഉണ്ടാവും. ഈ ജെല്ലിന് നല്ല പുറത്തുനിന്ന് എയർ എടുക്കുമ്പോൾ ആ എയറിനകത്ത് ഡസ്റ്റും പൊടി പടലങ്ങളെല്ലാം ആ സിലിക്ക ജെൽ അതിനെ അബ്സോർബ് ചെയ്ത് നല്ല എയർ മാത്രമായിട്ട് ഉള്ളോട്ട് ഈ കേസിന്റെ ടാങ്കിന് ഉള്ളോട്ട് കടത്തി വിടുന്നത്. അതേപോലെ ഉള്ളിൽ പുറത്തോട്ടും അത് എയർനെ വിടാറുണ്ട്.
എക്സ്പ്ലോഷൻ വെന്റ്, ഇത് കൂടാതെ ഇവിടെ ഷിക്കിന് ഇതേപോലത്തെ ഒരു എക്സ്പ്ലോഷൻ വെന്റ് എന്ന് പറഞ്ഞ വെന്റ് ഉണ്ടാകാറുണ്ട്. എന്താ പറഞ്ഞാൽ ഓയിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ചൂടായി വിചാരിക്കുക, അപ്പൊ ഇത് പൊട്ടിത്തെറിക്കാൻ അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ആ എക്സ്പ്ലോഷൻ വെന്റ് വഴി ഓയിൽ പുറത്തോട്ടു. ഓക്കെ, സോ നമുക്ക് എക്സ്പ്ലോഷന്റെ ചാൻസസ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു വെന്റാണ്. ഇതേപോലെ ഒരു സംഭവം ഉണ്ടാവും, ഒരു വെന്റ് പുറത്ത് കാണിച്ചില്ല. അതൊക്കെയാണ് ഇതിന്റെ മെയിൻ പാർട്സ് എന്ന് വേണമെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരു ഓയിൽ അല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, ഓയിൽ അല്ല എയർ ആണ്. ഓക്കെ, സോ ടാങ്ക് പൊതുവെ ഈ മൊത്തം ടാങ്ക് ഇല്ല, നമുക്ക് ഈ ടാങ്ക് ഇല്ല, ഈ ടാങ്ക് മൊത്തം ഇറ്റ് ഇസ് മേഡ് ഓഫ് ഷീറ്റ് മെറ്റൽ ഫിൽഡ് വിത്ത് സ്പെഷ്യൽ ഇൻസുലേറ്റിംഗ് ഓയിൽ. ഓയിൽ ഞാൻ പറഞ്ഞത് നാഫ്തലിക് ഓയിൽ, പാരാഫിൻ ഓയിൽ, അങ്ങനത്തെ ഓയിൽ ഒക്കെയാണ്, നോൺ ഇൻഫ്ലബിൾ ഓയിൽസ് ഒക്കെയാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. സോ അതാണ് മെയിൻ. ബ്രഷിംഗ് പിന്നെ ബ്രഷിംഗ് ബുഷിംഗ് യൂസ് ചെയ്യാറുണ്ട്, അത് ഇൻസുലേറ്റ് ലീവ്സ് ആസ് ദേ കം ഔട്ട് ത്രൂ ദ ടാങ്ക്സ്. അത് ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ബുഷിംഗ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ കുറെ ബുഷിംഗ് സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്, ലോ വോൾട്ടേജ് ബുഷിംഗ്സ്. ഓക്കെ, അത് ലീവ്സിനെ ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടി ബേസിക്കലി യൂസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളാണ് അതൊക്കെ. പോസ്റ്റലിംഗ് ബുഷിംഗ് ഒക്കെയാണ് സാധാരണ നമുക്ക് പുറത്തായി കാണാം, ഒരു ഒരു ഡിസ്ക് പോലത്തെ സംഭവങ്ങൾ അതിന്റെ മോന്നിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. പോസ്റ്റലിംഗ് ബുഷിംഗ് ഒക്കെ ഞാൻ സാധാരണ യൂസ് ചെയ്യാറ്, ലോ മോഡറേറ്റ് വോൾട്ടേജ്, ഹൈ വോൾട്ടേജ് ഇൻസുലേഷനിൽ സാധാരണ ഓയിൽ ഫീൽഡ് കപ്പാസിറ്റർ ടൈപ്പ് ബുഷിംഗ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഐഡിയൽ ട്രാൻസ്ഫോമർ, ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറും ഐഡിയൽ ട്രാൻസ്ഫോമറും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ലോസുകളെയും ഉണ്ടാവത്തില്ല. ഓക്കെ, പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ കുറെ ടൈപ്പ് ഓഫ് ലോസുകൾ ഉണ്ടാവുന്നുണ്ട്, അയൺ ലോസ്, കോപ്പർ ലോസ്, സ്ട്രെയിൻ ലോസസ്, പിന്നെന്താ ലീക്കേജ് ലോസുകൾ, എഡി കറന്റ് ലോസുകൾ, അങ്ങനെ പലതരത്തിലുള്ള ലോസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ നമ്മൾ സപ്പോസ് ചെയ്യുന്നത് അതിന് റെസിസ്റ്റൻസേ ഉണ്ടാവത്തില്ല. റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ അതിന് ഒരു മാഗ്നറ്റിക് ലീക്കേജോ അയൺ ലോസുകളോ കോപ്പർ ലോസുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. സോ അതാണ് ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത. ഇപ്പൊ നമ്മളിവിടെ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഇൻപുട്ടില് പ്രൈമറി സെക്ഷനിൽ വി വൺ എന്ന് പറഞ്ഞ വോൾട്ടേജ് കൊടുത്തു. ഈ വി വൺ എന്ന് പറഞ്ഞ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേൺസിന്റെ അകത്ത് ഐ ന്യൂ എന്ന് പറഞ്ഞ ഒരു കറന്റ് ഉണ്ടാവും. ഓക്കെ, വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കറന്റ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ വോൾട്ടേജ് കറന്റ് തമ്മിലെ പ്രധാന റിലേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ടേൺസ് പറഞ്ഞാൽ ഇതൊരു ഇൻഡക്റ്റീവ് ടേൺ ആണ്, ഇൻഡക്ടർ അല്ലെ, ഇൻഡക്ടർ പോലെയല്ലേ. ഇപ്പൊ ഇൻഡക്ടറിന്റെ കേസ് നമുക്കറിയാം കറണ്ടും വോൾട്ടേജും കറണ്ട് ലാക്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി അല്ലെ. അപ്പൊ ഈ വി വൺ എന്ന് പറഞ്ഞ വോൾട്ടേജ് കൊടുത്തത് കാരണം ഇതിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന ഐന്യൂ എന്ന് പറഞ്ഞ കറണ്ടും തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഡയഗ്രാം അകത്ത് വി വൺ മേലോട്ട് കാണിച്ചിരിക്കുന്നത്, ഐന്യൂ എന്ന് പറഞ്ഞ കറന്റ് എക്സ് ആക്സിസ് കാണിച്ചിട്ട് അവർ തമ്മിലെ ഫേസ് ഡിഫറൻസ് എത്ര 90 ഡിഗ്രിയെ കാണിച്ചിരിക്കുന്നത് അല്ലെ. കാരണം എന്താണ്, ഈ ഐന്യൂ എന്ന് പറഞ്ഞ കറണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് ഒരു ഈ കോറിനകത്ത് ഫൈ എന്ന് പറഞ്ഞ ഒരു ഫ്ലക്സ് ഉണ്ടാവും, ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ഓക്കെ, ഐന്യൂ എന്ന് പറഞ്ഞ ഓൾട്ടർനേറ്റിംഗ് കറന്റ് കാണത്താണ് അതായത് ഈ കോറിനകത്ത് ഫൈ എന്ന് പറഞ്ഞ ഒരു ഓൾട്ടർനേറ്റീവ് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. ഈ ഫൈ എന്ന് പറഞ്ഞ ഒരു ഓൾട്ടർനേറ്റീവ് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അതിന് ഈ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ് രണ്ടെണ്ണമായിട്ട് ലിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ആദ്യം തന്നെ ഈ പ്രൈമറി വൈൻഡിങ്ങിൽ തന്നെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇതിന് ഉണ്ടാകുന്ന ചേഞ്ച് കണ്ടാൽ അത് ഈ വൈൻഡിങ് അകത്ത് തന്നെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. അതിനാണ് നമ്മൾ E1 എന്ന് വിളിക്കുന്നത്. ഓക്കെ, വി വൺ വോൾട്ടേജ് കൊടുത്തു, ഐമ്യു കറന്റ് ഉണ്ടായി, ഐമ്യു കറന്റ് കാണത്താല ഫൈ എന്ന് പറഞ്ഞ ഫ്ലക്സ് ഉണ്ടായി, ആ ഫ്ലക്സ് കാണത്താല സെൽഫ് ഇൻഡ്യൂസ് EMF ഉണ്ടാവും. ഇതിനകത്ത് ഒരു സെൽഫ് ഈ കണ്ടക്ടറിന്റെ അകത്ത് തന്നെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും, അതിനാണ് E1 എന്ന് പറയുന്നത്. ഓക്കെ, ഈ E1 എന്ന് പറയുന്ന V1 എപ്പോഴും നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഈക്വല V1 ഈക്വൽ ആയിരിക്കും E1, പക്ഷെ ഫേസ് നേരെ ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും. അതുകൊണ്ടാണ് വി വൺ മേലോട്ട് വരച്ചപ്പോ നമ്മൾ ഈ വൺ എങ്ങോട്ടാണ് വെച്ചത്, താഴോട്ട് വരച്ചിരിക്കുന്നത്, 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ്, നേരെ ഓപ്പോസിറ്റ് ആണ് ഡയറക്ഷൻ. അപ്പൊ ഈ E1 ഉണ്ടായി,
ഇനി അതിനെ നമ്മൾ പറയുന്ന പേരാണ് കൗണ്ടർ ഇ എം എഫ് അല്ലെങ്കിൽ ബാക്ക് ഇ എം എഫ് എന്ന് പറയും. ഇതുപോലെ തന്നെ ഈ സെക്കൻഡറി വൈൻഡിങ്ങില് അതിനകത്ത് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഇ ടു. ഈ ഇ ടു വി ടു ഈക്വൽ ആണ്. ഇ ടു ഇ വൺ ആയിട്ട് ഫേസ് ഇൻ ഫേസ് ആണ്. അതുകൊണ്ടാണ് ഇ വൺ ഇ ടു ഒരേ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷെ അത് വി വൺ ആയിട്ട് ആന്റി ഫേസിലാണ്. അപ്പൊ നമുക്ക് ഈ ഡയഗ്രാം നോക്കാം, വേവ് ഫോം ബേസ്ഡ് ആയിട്ട് ഡയഗ്രാം നോക്കാം, നിങ്ങൾക്ക് കാണാം വി വൺ എന്ന് പറയുന്ന ഒരു വോൾട്ടേജ്, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ്, അതും ഇ വൺ തമ്മിലുള്ള റിലേഷൻ എന്താ, ഇവൻ ഇവിടെ കാണിച്ചിട്ടില്ല, ഉണ്ടായിരുന്നെങ്കിൽ നേരെ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വി ഈ വി വൺ കാണിച്ചാല ഒരു ഐ വൺ എന്ന് പറഞ്ഞ കറന്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഐ മ്യൂ എന്ന് പറഞ്ഞ കറന്റ് ഉണ്ടാവുന്നുണ്ട്. അവരും ഐ മ്യൂ വി വൺ തമ്മിലെങ്ങനെയാ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. അതുകൊണ്ടാണ് ഐ മ്യൂ ഇവിടെ എങ്ങനെ കാണിച്ചിരിക്കുന്നത്, 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ്. ഈ ബോൾഡ് ആയിട്ടുള്ള ലൈനും ഈ ബോൾഡ് ആയിട്ടുള്ള ലൈനും തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ്. ഈ ഐ മ്യൂ ഫ്ലക്സും ഐ മ്യൂ ആണ് ഫ്ലക്സ് ഉണ്ടാക്കുന്നത്, അവർ തമ്മിലുള്ള ഫേസ് ഇൻ ഫേസ് ആണ്. അതുകൊണ്ടാണ് ഈ ഡോട്ട് ലൈൻ ഇങ്ങനെ ഐ മ്യൂ ഫൈനിന്റെ ലൈനാണ്, അത് ഇൻ ഫേസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് ബേസിക്കലി ഐഡിയ ട്രാൻസ്ഫോമിനെ കുറിച്ച് പറയാനുള്ള മെയിൻ കാര്യങ്ങൾ. ഇനി അടുത്ത നമുക്ക് ഇ എം എഫ് ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോമർ നോക്കാം. നമ്മളിവിടെ ട്രാൻസ്ഫോമർ കൺസിഡർ ചെയ്തു, ഒരു സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇൻപുട്ട് സിഗ്നലും കൊടുക്കുന്നത് കൺസിഡർ ചെയ്തു. ഇനി ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, എപ്പോഴും റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കുക അതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് പറയുന്നത്. അതായത് ഡി ബൈ ഡി ടി അതല്ലെങ്കിൽ ഡിനോമിനേറ്ററിലെ ടൈം ഉണ്ടാവും. ഓക്കെ, ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടൈം ഓഫ് ഓക്കറൻസ്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിനോമിനേറ്ററിലെ ടൈം വേണം. അപ്പൊ മാക്സിമം ഫ്ലക്സ് എന്താ, ഫൈ സഫിക്സ് ആയിട്ട് എം നെയ്യും. ഓക്കെ, മാക്സിമം എം അല്ലെ എം എ എക്സ് നെയ്യും മാക്സിമം. അപ്പൊ നമുക്ക് മാക്സിമം ഫ്ലക്സ് ഫൈ എം ഡിവൈഡഡ് ബൈ ടൈം ഓഫ് ഓക്കറൻസ് ആണ്. മാക്സിമം ഫ്ലക്സ് എപ്പോഴാണ് പറയുന്നത്, നമ്മൾ ഇൻപുട്ടിൽ ഒരു സിഗ്നൽ ഇങ്ങനെ സിംസോടെ സിഗ്നൽ കൊടുത്തില്ല, ആ സിംസോടെ സിഗ്നലിന്റെ ഏറ്റവും പീക്ക് എത്തുമ്പോൾ ആണ് മാക്സിമം ഫ്ലക്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ടൈം ഓഫ് ഒക്കറൻസ് എപ്പോഴാണ് മാക്സിമം ഫ്ലക്സിന്റെ, ടി ബൈ ഫോർ ആണ്. ഇതിന്റെ ടോട്ടൽ ടൈം ഇന്റർവെൽ ടി ആണെങ്കിൽ ഈ ഹാഫ് സൈക്കിളിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടി ബൈ ടു ആയിരിക്കില്ലേ, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ടി ബൈ ഫോർ ആയിരിക്കില്ലേ. അപ്പൊ മാക്സിമം ഫ്ലക്സ് ഒക്കെ ചെയ്യുന്നത് എപ്പോഴാണ്, ടി ബൈ ഫോർ ടൈമിലാണ്. അപ്പൊ ഡിനോമിനേറ്റർ നമുക്ക് കിട്ടിയോ, ടൈം ഓഫ് ഒക്കറൻസ് എപ്പോഴാണ്, ടി ബൈ ഫോർ ആണ്. മാക്സിമം ഫ്ലക്സ് എത്രയാ, ഫൈ എം ആണ്. ഓക്കെ, അപ്പൊ ഈ ടി ബൈ ഫോർ എന്ന് പറയുമ്പോൾ ടൈം പീരീഡ് ഫ്രീക്വൻസി തമ്മിലുള്ള റിലേഷൻ എന്താ, ടൈം പീരീഡ് ടി ഇസ്ഇക്വൽ ടു 1 ബൈ ഫ്രീക്വൻസി. അപ്പൊ അതിന്റെ ഫ്രീക്വൻസിയുടെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 1 ബൈ 4 എഫ് ആയി. അപ്പൊ നമുക്ക് ടൈം ഓഫ് ഓക്കറൻസിന്റെ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1 ബൈ 4 എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാക്സിമം ഫ്ലക്സിന്റെ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഫൈ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫൈ എം ഡിവൈഡഡ് ബൈ 1 ബൈ 4 എഫ് അതിനെ റിയലൈസ് ചെയ്തിരിക്കുന്നത് 4 എഫ് ഡിനോമിനേറ്റർ മുകളിലേക്ക് വരുമ്പോൾ 4 എഫ് ഫൈ എം, ഇതായിരിക്കും ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഓക്കെ, സോ ഇനി ആവറേജ് ഇ എം എഫ് ടോർക്ക്. ഓക്കെ, സോ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ അത് ബേസിക്കലി ആവറേജ് ഇ എം എഫ് ആണ്. ഒരു ടേണിനില്ല ആവറേജ് ഇ എം എഫ് ആണ് നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് 4 എഫ് ഫൈ എം എന്ന് പറയുന്നത് എന്താ, എന്തായി മാറി, ആവറേജ് ഇ എം എഫ് പെർ ടേൺ. അതായത് ഇവിടെ ഒരു ടേണില്ലേ, ഇവിടെ കുറെ ടേൺസ് ഇല്ല, എൻ വൺ ടേൺസ് ഇല്ല, ഇവിടെ ഒരു ടേണിന്റെ ആവറേജ് ഇ എം എഫ് എന്ന് പറയുന്നത് 4 എഫ് ഫൈ എം എഫ് ആണ്. ഓക്കെ, ഇനി ആർ എം എസ്, ഇത് ആവറേജ് ഇ എം എഫ് ആണ്. ഈ ആർ എം എസ് വാല്യൂ ഓഫ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ടേണിന്റെ ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ആവറേജ് വാല്യൂ ഫോം ഫാക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർ എം എസ് വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഫോം ഫാക്ടർ എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്, 1.11. സിനിസോയിഡൽ സിഗ്നലിനെല്ലാം അത് യൂഷ്വലി 1.11 ആയതിന്റെ വാല്യൂ. അപ്പൊ ആവറേജ് വാല്യൂ നമുക്കറിയാം 4 എഫ് ഫൈ എം ആണ്. അതിലുള്ള ഫോം ഫാക്ടർ 1.11 ആണ്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4.44 എഫ് ഫൈ എം കിട്ടി. അതാണ് ആർ എം എസ് വാല്യൂ ഓഫ് ഇ എം എഫ് പെർ ടേൺ, ഒരു ടേൺ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഇ എം എഫിന്റെ വാല്യൂ, അതായത് ഇവന്റെ വാല്യൂ എന്താണ് നമുക്ക് നോക്കാം. ഇവൺ എന്തായിരിക്കും, എൻ വൺ ടേൺസിന്റെ ഒരു ടേണിന്റെ മാത്രമാണ് നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ എൻ വൺ ടേൺസിന്റെ എന്തായിരിക്കും, ഈ സാധനം ഇൻറ്റു എൻ വൺ ആയിരിക്കും അല്ലെ. 4.44 എഫ് ഫൈ എം ഇൻറ്റു എൻ വൺ ആയിരിക്കും. എൻ വൺ ടേൺസിന്റെ ഒരു ടേണിന്റെ കണ്ടുപിടിച്ചിരിക്കും. അതേപോലെ സെക്കൻഡറി ഇ ടുന്റെ വാല്യൂ എന്തായിരിക്കും, 4.44 എഫ് ഇൻറ്റു ഇതിന്റെ ടേൺസ് എൻ ടു എന്ന് പറയുന്ന ടേൺസ്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ആണ് ഫ്ലക്സ്.
flux in equation alla flux magnetic flux nu anna flux density into adinte area appo ivada phi e namukku kitti equation adha phi ennu onnu term undu adha nammal endanni maatiyana ee thaanu adha namukku endiya b max into a substitute cheyyanu pogunu appo e1 equal to 4.44 f n1 4.44 f n1 into b max into a e2 varana 4.44 f n2 b max into a ఐడియల్ ట్రాన్స్ఫార్మర్ కేస్ ఎప్పుడు e1 ఈక్వల్ టు e2 v2 ఈక్వల్ అవుతుంది అదొనే e1 ఈక్వేషన్ ఇదానంది v1 ఈక్వేషన్ దైతే సేమ్ అనే ఇది e2 ఈక్వేషన్ ఇదానంది v2 ఈక్వేషన్ దైతే సేమ్ అయిపో రైట్ ఐడియల్ ట్రాన్స్ఫార్మర్ లో పొడి ఓమిక్ డ్రాప్స్ వైల్ కొడ సేమ్ అయి అప్పుడు ఇదാണ് మన emf ఈక్వేషన్ ఆఫ్ ట్రాన్స్ఫార్మర్ ని అంటే వోల్టేజ్ ట్రాన్స్ఫర్మేషన్ ఈక్వేషన్ వోల్టేజ్ ట్రాన్స్ఫర్మేషన్ ఈక్వేషన్ ఈ emf ఈక్వేషన్ నుంచి డైరెక్ట్ అయిన ఈక్వేషన్ అప్పుడు మనం కరయ EMF equation നമുക്ക് കിട്ടിയിട്ട് e1 എന്ന് പറയുന്നത് 4.44 f n1 b max into a primary ലാണ് secondary ലാണ് e2 എന്ന് പറയുന്നത് 4.44 n2 b max into a ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യാ രണ്ടാമത്തെ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ഒന്നാമത്തെ ഇക്വേഷൻ അപ്പോൾ അതായത് e2 by e1 4.44 f രണ്ട് സ്ഥലത്തുണ്ട് രണ്ട് അത് രണ്ടും കട്ടായിപ്പോ b max into a രണ്ട് സ്ഥലത്തുണ്ട് അതും കട്ടായിപ്പോ ബാക്കി എന്താ ഉണ്ടാവുക ബാക്കി നമുക്ക് കിട്ടുന്നത് e2 by e1 equal to n2 by n1 നമുക്ക് ഇവിടെ കാണാം e2 by e1 രണ്ടും കൂടി ഡിവൈഡ് ചെയ്തപ്പോൾ n2 by n1 ആയി മാറും ഓക്കേ അത് മാത്രം ബാക്കി ഉണ്ടാവും ഈ രണ്ട് ബാക്കി എല്ലാം കട്ട് ആയി അപ്പോൾ ആദ്യനാ e2 by e1 equal to n2 by n1 equal to k എന്ന് പറയാം k എന്ന് പറയുന്നത് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അല്ലെങ്കിൽ ടേൺ റേഷ്യോ എന്ന് പറയുന്നത് ഈ k യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ k യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ കാരണം എന്താ k value greater than 1 എന്ന് പറഞ്ഞാൽ n2 should be greater than n1 n2 അതായത് ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസിനേക്കാൾ കൂടുതലാണ് സ്റ്റെപ്പ് അപ്പ് ഇവിടെ ടേൺസ് കൂടുതലാണ് ഇവിടെ വോൾട്ടേജ് കൂടുതൽ ഇവിടുത്തെ ഇൻപുട്ടിനേക്കാൾ വോൾട്ടേജ് വലുതായിരിക്കും k value less than 1 ആണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ കാരണം എന്താ n2 എന്ന് പറഞ്ഞാൽ n1നേക്കാൾ ചെറുതാണ് അതായത് ഇവിടെ കൂടുതൽ ടേൺസ് ഉണ്ടോ ഇവിടുത്തെക്കാൾ കൂടുതൽ ടേൺസ് ഇവിടെ കൂടുതൽ ടേൺസ് പറഞ്ഞാൽ ഇവിടെ കുറവ് ടേൺസ് അതായത് ഇവിടെ കുറവ് ടേൺസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഐസൊലേറ്റ് ചെയ്യുക ഡയറക്റ്റ് കോൺടാക്ട് ഒന്നും ഉണ്ടാവാതെ ഐസൊലേറ്റ് ചെയ്യുക.